പാം ആൻഡ് വുഡ് ലിവിംഗ് ബെഡ്റൂം ഫർണിച്ചേഴ്സ് ന്യൂ ബെസ്ട്രാൻ വടകര മയൂരം വിളിച്ചെന്ന ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ചൊവ്വാഴ്ച കേരളത്തിൽ സംയുക്ത സമിതി പ്രഖ്യാപിച്ച ഹർത്താൽ വിജയിപ്പിക്കണമെന്നും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും സഹകരിക്കണമെന്നും സംയുക്ത സമിതി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. പൗരത്വ ഭേദഗതി നിയമനത്തിനെതിരെയുള്ള 12 മണിക്കൂർ ഹർത്താൽ സമാധാനപരമായി നടത്തണമെന്ന് സംയുക്ത സമിതി ആഹ്വാനം ചെയ്തു. ഇതിന്റെ മുന്നോടിയായി സംയുക്ത സമിതി നേതൃത്വത്തിൽ വടകരയിൽ വിളംബര ജാഥ നടത്തി. ജനകീയ ഹർത്താൽ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒന്നം റോഡ് ഓവർബ്രിഡ്ജിൽ നിന്ന് തുടങ്ങിയ ബഹുജന റാലി പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ ഷുഹൈബ് അഴിയൂർ അധ്യക്ഷം വഹിച്ചു. ഇ എം അബ്ദുള്ള, സവാദ്, ഷക്കീൽ കോട്ടപ്പള്ളി, റഷീദ്, ഫൗസിയ, നിസാം, ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. പൗരത്വം നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ആയിരത്താണ്ടുകളായി അധിവസിച്ചു വരുന്ന ഒരു ജനവിഭാഗത്തെ അവര് ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടു എന്ന ഒരൊറ്റ കാരണത്താൽ ലോകത്ത് ഒരുപക്ഷെ മറ്റൊരു ജനാധിപത്യ പരിഷ്കൃത സമൂഹത്തിലും കേട്ടുകേൾവിയില്ലാത്ത വിധം രാജ്യത്തെ അന്ധകാര യുഗത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ഗവൺമെന്റ് അവര് ഒരു പുതിയ ഇരട്ട നീതി രാജ്യത്ത് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു. അത് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് എൻ ആർ സി എന്ന പേരിൽ ഒരു പൗരത്വ രജിസ്റ്ററിന് അവർ തുടക്കം കുറിച്ചത്. ആ പൗരത്വ രജിസ്റ്റർ നമുക്കറിയാവുന്നത് പോലെ ആസാം എന്ന ഒരു ഒറ്റ സംസ്ഥാനത്തെ ആ പൗരത്വ രജിസ്റ്റർ വെച്ച് അതിന്റെ നിബന്ധനകൾ അനുസരിച്ച് പൗരത്വം രജിസ്റ്റർ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ 19 ലക്ഷം ഈ നാടിന്റെ മക്കളാണ് പൗരത്വ രജിസ്റ്ററിൽ നിന്ന് പുറത്തുപോയത്. 19 ലക്ഷം. പക്ഷേ ഈ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗത്തെ മാത്രം തെരഞ്ഞു പിടിച്ചുകൊണ്ട് പുറന്നുള്ളാരുടെ ഗൂഢാലോചനയിൽ ഉരുത്തിരിഞ്ഞു വന്ന ആ പൗരത്വ രജിസ്ട്രേഷന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ഏതാണ്ട് ഈ 19 ലക്ഷത്തിൽ 14 ലക്ഷവും ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളായിരുന്നു. അങ്ങനെയാണ് ഈ സി എ ബി എന്ന പേരിൽ, സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ബിൽ എന്ന പേരിൽ ഒരു ബിൽ ലോക്സഭയിലും രാജ്യസഭയിലും രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ ഗവൺമെന്റ് അവതരിപ്പിച്ച് പാസാക്കിയെടുത്തിരിക്കുന്നത്. ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും നാട്ടുവാർത്ത ഡോട്ട് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. പാം ആൻഡ് വുഡ് ലിവിംഗ് ബെഡ്റൂം ഫർണിച്ചേഴ്സ് ന്യൂ ബെസ്ട്രാൻ വടകര.